പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് ജർമ്മനിയിലെ MBBSന് എങ്ങനെ വരാം? എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്? എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് MBBSന് വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെ ജർമ്മനിയിലെ MBBSന് വരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇന്ന് കൂടെ ഉള്ളത് ഡെൽമി ആണ്. അപ്പോ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡെൽമി അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ഡെൽമി, വെൽക്കം. ഇപ്പൊ എത്ര നാളായി ജർമ്മനിയിൽ എത്തിയിട്ട്? ഞാനിപ്പോ വന്നിട്ട് 7 വർഷമായി. ഞാൻ 2016 ഇവിടെ വന്നതാണ്. ഓക്കെ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് MBBSന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നോ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നാട്ടില് B1 വരെ പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് B2 ചെയ്തു. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം, അതായത് സ്റ്റുഡിയൻ കോളേജ് ചെയ്തു, പിന്നെ മെഡിസിൻ പഠിക്കണു. ഇപ്പൊ മെഡിസിന്റെ 4th ഇയർ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത് MBBS ചെയ്യാൻ? ഞാൻ ആക്ച്വലി നാട്ടിൽ മെഡിസിൻ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ ഞാൻ 12th ചെയ്ത സമയത്ത് അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോകുന്നില്ലായിരുന്നേ. അപ്പോ പിന്നെ എന്റെ അങ്കിള്, പപ്പയുടെ അനിയൻ ഇവിടെ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോ ഇങ്ങനെ അങ്കിളാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, ഇവിടെ നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ മെഡിസിൻ പഠിക്കാമെന്നുള്ള ഒരിത്. അപ്പൊ അങ്ങനെയാണ് 12th കഴിഞ്ഞപ്പോ ജർമ്മൻ പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഇങ്ങോട്ട് വന്നു, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ നഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്, പഠിക്കുന്നതെല്ലാം ഫ്രീ ആണ്. ഇപ്പൊ MBBS ആണല്ലോ, അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ടോ? അല്ല, MBBS സ്റ്റൈഫൻഡ് ഇല്ല. നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് വേറെ ഒന്നും പേ ചെയ്യണ്ട, പക്ഷെ നമുക്ക് സ്റ്റൈഫൻഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ഒന്നെങ്കിൽ പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫണ്ട് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. നമുക്ക് സ്റ്റൈഫൻഡ് ഇല്ല MBBSന്റെ. ഇത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുമോ? അതല്ല, എങ്ങനെയാ ഫ്രീ ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നൊക്കെ? സ്കോളർഷിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് കുറെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഭയങ്കര കുറവായിപ്പോ. അപ്പൊ ഇത് പബ്ലിക് ആണോ അതോ പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ് അല്ലേ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് കൂടുതലായിട്ടുള്ളത്, പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പഠിക്കാനായിട്ട്. ഞാനിവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇവിടെ കീൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഇപ്പൊ പബ്ലിക്കിൽ കിട്ടാനായിട്ട് എളുപ്പമാണോ? ഒട്ടും എളുപ്പമല്ല. കാരണം ഇപ്പൊ ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നല്ല സ്ട്രഗിൾ ഉണ്ട് ഇവിടെ കിട്ടാനായിട്ട്. ഇപ്പോ ഞാൻ പഠിക്കുന്നവിടെ തന്നെയാണെങ്കിലും, ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോ ഞങ്ങളൊരു 270 സ്റ്റുഡൻസോളം ഉണ്ടായിരുന്നു. അതിൽ ആകെ ഒരു 10-11 പേരാണ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതായത് ഈ 270 സ്റ്റുഡൻസിൽ ബാക്കിയെല്ലാം ഒന്നെങ്കിൽ ജർമ്മൻസ് അല്ലെങ്കിൽ ജർമ്മനിയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ളവരാണ്. അവരെല്ലാം ഇവിടെ സ്കൂളിംഗ് ചെയ്തുകൊണ്ട് ജർമ്മൻസ് പോലെ തന്നെയാണല്ലോ. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ആകെ കുറച്ച് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പൊ അത് ജർമ്മനിക്ക് പുറത്തുള്ള എല്ലാ രാജ്യത്തും വേറെ എവിടെ സ്കൂളിംഗ് പഠിച്ചവരാണെങ്കിലും അവരെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് നല്ല ഡിഫിക്കൽട്ട് ആണോ അത്. അപ്പൊ നമുക്ക് ഈ ഒരു പബ്ലിക്കില് പഠിക്കുന്ന സമയത്ത് വേറെ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവാറില്ലേ അവിടെ പഠിക്കുന്ന സമയത്ത്? നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ പോലെയുണ്ട്. അതായത് ഇപ്പൊ ഒരു 250 യൂറോസോളം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഏരിയ, അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റ് ഫുള്ള് എനിക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഇവിടുത്തെ റീജിയണൽ ട്രെയിനുകള് അല്ലെങ്കിൽ ബസ്, അങ്ങനത്തെ ഇതെല്ലാം ഫ്രീ ആയിട്ട്. പിന്നെ ലൈബ്രറി കോൺട്രിബ്യൂഷൻ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ സെമസ്റ്ററും ഓരോ 6 മാസത്തേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പഠിക്കാനായിട്ട് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും പേ ചെയ്യേണ്ട. അതൊക്കെ ഈ ഒരു സ്റ്റുഡന്റ് വിസയിൽ വരുന്ന അവരുടെ പോലെ തന്നെയാണ് അല്ലേ? അത് തന്നെ, ബാക്കി എല്ലാ കോഴ്സുകളെ പോലെ തന്നെയാണ് MBBSനും ഇവിടെ. ബാക്കി സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ബാക്കി എല്ലാ കോഴ്സ് പോലെ സെയിം തന്നെയാണ്. ഈ പ്രൈവറ്റിലോട്ട് വരുന്നവർക്ക് ഏകദേശം എത്ര എക്സ്പെൻസ് പ്രതീക്ഷിക്കാം? എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് കണ്ടത്. പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ ഇത് അങ്ങനെ അറിയത്തില്ല. പ്രൈവറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സ് ഈസി ആയിരിക്കും കിട്ടാനൊക്കെ. നമ്മളിപ്പോ ഇപ്പൊ ജർമ്മനി അല്ലാതെ വേറെ ഏത് രാജ്യത്ത് നോക്കിയാലും നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ പ്രൈവറ്റിൽ അങ്ങനെയാണ്, നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെ വരും. പക്ഷെ പബ്ലിക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല നമുക്ക് ഇവിടെ പബ്ലിക്കിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത്. നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മള് തന്നെ നമ്മുടെ റിസ്കിൽ ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 12th കഴിഞ്ഞിട്ട് നമ്മൾ B2 കഴിഞ്ഞിട്ട് സ്റ്റുഡിയൻ കോളേജ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റുഡിയൻ കോളേജിന് മുമ്പ് നമുക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് എക്സാം എഴുതി അത് ക്ലിയർ ചെയ്താലാണ് നമ്മൾ ഈ ഒരു 1 ഇയറിന്റെ സ്റ്റുഡിയൻ കോളേജ് ചെയ്യുന്നത്. അപ്പോ അത് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു റിസ്ക് ആണ്. പിന്നെ അത് കഴിഞ്ഞ് തന്നെ സ്റ്റുഡിയൻ കോളേജിന്റെ ഫൈനലില് ഒരു FSP എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പൊ ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആദ്യമായിട്ട് തുടക്കം പോലെ നമ്മൾ വീണ്ടും മെഡിസിൻ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അവിടെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാണ്. അപ്പോ നമ്മുടെ 12th മാർക്ക് പിന്നെ FSP ഈ ഫൈനൽ എക്സാമിന്റെ മാർക്ക് ഇതൊക്കെ കൂട്ടി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഒരിക്കലും ഒരു 100% ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ലക്ക് പിന്നെ കുറെ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ എല്ലാം ഇത് കിട്ടുന്നതെല്ലാം.
അപ്പൊ എങ്ങനെയാ 12th കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് വന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുമോ? ഇപ്പൊ ഒരു സ്റ്റുഡിയൻ കോളേജ് ചെയ്തു എന്ന് പറഞ്ഞു, അപ്പൊ അത് മുതൽ ഉണ്ടായിരുന്ന ജേർണി എങ്ങനെയാണ് MBBS വരയ്ക്ക് ചെയ്തെന്നുള്ള ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയാമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ 12th കഴിഞ്ഞപ്പോ നാട്ടില് ഞാൻ ഗോയത്തിലാണ് B1 വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഞാൻ നമ്മുടെ നാട്ടിൽ ഞാനിപ്പോ 2016 ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് 12th കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവർ ഭയങ്കര കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഏജൻസീസ് ആയാലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഏജൻസീസ് ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഗുജറാത്തിലുള്ള ഒരു ഏജൻസി വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അവരെനിക്ക് ഇവിടെ ഹൈഡൽബർഗിലെ ലാംഗ്വേജ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തന്നു. അപ്പോൾ ഒരു 6 മന്ത്സ്, അതായത് ഞാൻ B2 ചെയ്തു പിന്നെ കുറച്ചുനാൾ C1 ക്ലാസ്സും അറ്റൻഡ് ചെയ്തായിരുന്നു. ഒരു 6 മന്ത്സിലുള്ള ലാംഗ്വേജ് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അതാണ് മെയിൻ ആയിട്ട് ഏജൻസി നമ്മൾ ഇവിടെ എത്താനൊന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ലാംഗ്വേജ് സ്കൂൾ B2 എക്സാം, അതായത് ഞാൻ ഇവിടെ B2 ടെൽക്ക് എക്സാം എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി, അതായത് സ്റ്റുഡിയൻ കോളേജിന്, അതിന് മിക്കയിടത്തും നമ്മൾ യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ യൂണി അസിസ്റ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ അവരുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ അവർ നമുക്കൊരു എൻട്രൻസ് എക്സാമിനുള്ള ഒരു ഒരു ലെറ്റർ അയക്കും, ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ എൻട്രൻസ് എക്സാം എഴുതണം. അപ്പൊ എൻട്രൻസ് എക്സാം ഇപ്പൊ ഞാൻ അന്ന് സമ്മർ സെമസ്റ്ററിലാണ് ഞാൻ സ്റ്റുഡിയൻ കോളേജ് തുടങ്ങിയത്. അതായത് മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ. അപ്പൊ ആ സമയത്ത് സ്റ്റുഡിയൻ കോളേജ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അത് മിക്കയിടത്തും ഒക്ടോബർ ടൈമിൽ വിന്റർ സെമസ്റ്ററിലാണ് സ്റ്റുഡിയൻ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ അന്ന് 2 സ്ഥലത്താണ് എൻട്രൻസ് എക്സാം എഴുതിയത്. അപ്പോ മ്യൂണിക്കിൽ എഴുതി, പിന്നെ ഹാലെ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് എഴുതി. മ്യൂണിക്കിൽ എഴുതിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഹാലേല് എനിക്ക് അന്ന് എക്സാമിൻ ഉണ്ടായിരുന്നത് സയൻസ് ഉണ്ടായിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അത് ജർമ്മനിലായിരുന്നു. പിന്നെ ജർമ്മൻ എക്സാമും ഉണ്ടായിരുന്നു. ഈ ഇതായിരുന്നു. അപ്പൊ ഒരു സെക്ഷൻ ജർമ്മനും പിന്നെ സയൻസിന്റെ എക്സാമും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എക്സാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റുഡിയൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റുഡിയൻ കോളേജ് ശരിക്കും 2 സെമസ്റ്റർ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ 2 സെമസ്റ്ററിലും എക്സാമുകൾ ഉണ്ട്. പക്ഷെ 2nd സെമസ്റ്ററിന്റെ അവസാനം ഒരു ഫൈനൽ എക്സാം പോലെ FSP എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോ ആ എക്സാമിന്റെ മാർക്കും പിന്നെ നമ്മുടെ 12th ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ 12th പെർസെന്റേജും പിന്നെ ഈ FSP പെർസെന്റേജും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ നമ്മുടെ സ്കോർ, അതായത് ഇവിടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവർ കട്ട് ഓഫ് വെക്കുന്നത് ജർമ്മൻസിനെല്ലാം 1.0 ആണ് കട്ട് ഓഫ് വെക്കുന്നത്. പക്ഷെ എനിക്ക് അന്ന് എന്റെ ഫൈനൽ സ്കോർ 1.5 ആയിരുന്നു. ഞാനിപ്പോ നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് കുറച്ച് എക്സാമുകള്, പിന്നെ ഇപ്പൊ ചിലവർ ഔസ്ബിൽഡും കഴിഞ്ഞിട്ട് മെഡിസിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർ ഇത് ബോണസ് പോയിന്റ് പോലെ. അപ്പൊ നമുക്ക് 1.5 എന്ന ബോണസ് പോയിന്റ് വെച്ച് കുറച്ച് 1.0 എത്തിക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പൊ ഞാൻ അങ്ങനെ ഔസ്ബിൽഡിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഞാനന്ന് ടെസ്റ്റാസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ടെസ്റ്റ് ഫോർ ഔസ്ലൻഡിഷ സ്റ്റുഡിയർ ഉണ്ട്, ഇങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു എക്സാം എഴുതിയായിരുന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുവിധം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ അത് ഹെൽപ്പ് ചെയ്തെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ആ മാർക്ക് വെച്ചിട്ട് നമ്മുടെ സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇവിടെ ജർമ്മനിയിൽ കുറെ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ മെഡിസിൻ അപ്ലൈ ചെയ്തായിരുന്നു. എനിക്ക് ഒരു ഏകദേശം ഒരു 10-15 അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ മിക്കയിടത്തും എനിക്ക് റിജക്ഷനാ വന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോ മെഡിസിന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനപ്പോ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഓൾമോസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു മാസം മുമ്പാണ് കീലിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് പിന്നെ മെഡിസിൻ പഠിച്ചു തുടങ്ങി കഴിഞ്ഞ പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, കോഴ്സ് തുടങ്ങി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ ആണെങ്കിലും നമ്മള് ഇപ്പോ 4 ക്ലിനിക് പിന്നെ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഫസ്റ്റ് 4 സെമസ്റ്റേഴ്സ്, അതായത് 2 ഇയേഴ്സ്, അത് നമ്മൾ 4 ക്ലിനിക് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഫസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാം വരുന്നുണ്ട്. അതായത് എല്ലാ സെമസ്റ്ററിലും നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഒരു ജർമ്മൻ ഗവൺമെന്റിന്റെ പോലത്തെ ഒരു എക്സാം ആണ്. അപ്പൊ അത് ജർമ്മനിയിൽ ഫുൾ മെഡിസിൻ പഠിക്കുന്ന എല്ലാ മെഡിസിൻ സ്റ്റുഡൻസിനും ഒരു സെയിം ഡേ സെയിം എക്സാം തന്നെ ആയിരിക്കും അത്. അപ്പോ അതിനെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് 2 ഇയേഴ്സിലെ കംപ്ലീറ്റ് പോർഷൻസ് എല്ലാം ഉണ്ട്. അതിനൊരു റിട്ടേൺ ടൈലും ഉണ്ട്, ഒരു റിട്ടേൺ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കിംഗും ഉണ്ട്, ഒരു ഓറൽ എക്സാമും ഉണ്ട് നമുക്ക്. അപ്പോ ഈ സ്റ്റേറ്റ് എക്സാം ക്ലിയർ ചെയ്താലാണ് നമ്മള് ക്ലിനിക്കൽ സെക്ഷൻസിലോട്ട് കയറുന്നത്. അതായത് 3rd ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തപ്പോ എനിക്ക് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഫിസിക്കും പാസ്സായില്ല. അപ്പൊ ഇവിടെ മിക്കവർക്കും അറിയാം നമ്മളിവിടെ ജർമ്മനിയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എക്സാം ആണെങ്കിലും നമുക്ക് 3 അറ്റംപ്റ്റ്സ് പറ്റത്തുള്ളൂ. ഇപ്പൊ ആ 3 അറ്റംപ്റ്റ്സിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ കോഴ്സ് ജർമ്മനി ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഭാഗ്യത്തിന് ഞാൻ 2nd ടൈം എഴുതിയപ്പോ അത് പാസ്സായി. പിന്നെ എന്നിട്ട് പിന്നെ ഞാൻ ക്ലിനിക്കൽ സെക്ഷൻസ് തുടങ്ങി.
ക്ലിനിക്കൽ സെക്ഷൻസും ഇതുപോലെ 3 വർഷം, അതായത് 6 സെമസ്റ്റർ ആണുള്ളത്. ഇപ്പൊ ഞാൻ ക്ലിനിക്കൽ സെക്ഷൻസിൽ 4 സെമസ്റ്റർ കഴിഞ്ഞു, അതായത് ടോട്ടലി ഇപ്പൊ 4th ഇയർ കഴിഞ്ഞു. ഇനി എനിക്ക് 2 സെമസ്റ്റർ കൂടി ക്ലിനിക്കൽ സെക്ഷൻസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി അതോടുകൂടി. പിന്നെ ഈ ക്ലിനിക്കൽ സെക്ഷൻസും അതും ഈ 3 വർഷം, അതായത് ഈ 6 സെമസ്റ്റർ ക്ലിനിക്കൽ സെക്ഷൻസ് കഴിയുമ്പോഴും നമുക്കൊരു സെക്കൻഡ് സ്റ്റേറ്റ് എക്സാം കൂടി വരുന്നുണ്ട്. അതും ഈ ഫസ്റ്റ് എക്സാം സ്റ്റേറ്റ് എക്സാം പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പറയുകയാണെങ്കിൽ. അപ്പോ അത് ഇനിയിപ്പോ എനിക്ക് 2 സെമസ്റ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം ഉണ്ട്, അതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഹൗസ് ഏജൻസി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ഒരു ജേർണി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 2 എക്സാമേ ആണോ ഉള്ളത്? ആകെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ് എക്സാംസ് ഉണ്ട്. അതായത് ഈ സെക്കൻഡ് സ്റ്റേറ്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൗസ് സർജൻസി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഓവറൽ എക്സാം പോലെ ഒരു ഒരു എക്സാം കൂടി ഉണ്ട്, അത് 3rd സ്റ്റേറ്റ് എക്സാം. അപ്പൊ അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ കംപ്ലീറ്റ് മെഡിസിൻ തീരുന്നത്, കോഴ്സ് കഴിയുന്നത്. ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. കാരണം എന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ 2 പേർക്ക് ഇതുപോലെ 3 അറ്റംപ്റ്റ്സിൽ അവര് പാസ്സായില്ല, എന്നിട്ട് അവർക്ക് മെഡിസിൻ ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. പിന്നെ അവർക്ക് ഇനി ജർമ്മനിയിൽ ഫുൾ ഒരു സ്ഥലത്തും അവർക്ക് മെഡിസിൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർ ഒന്നെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു കൺട്രീസിലോട്ട് നോക്കേണ്ടി വരും, പക്ഷെ ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറെ പേര് ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട് കുറെ പേർക്ക്. അപ്പൊ നമുക്ക് പിന്നെ ഹൗസ് ബിൽഡിംഗിലൊക്കെയോ അങ്ങനെ എന്തെങ്കിലും മാറാൻ പറ്റുമോ? മാറാൻ പറ്റും. അതായത് മെഡിസിൻ MBBS പഠിക്കാൻ പറ്റത്തില്ല, ഈ ജർമ്മനിയിൽ ഫുൾ പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറെ ഏത് കോഴ്സ്, ഹൗസ് ബിൽഡിംഗ് അങ്ങനെ വേറെ കോഴ്സ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെന്റിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും, പക്ഷെ MBBS ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം MBBS ഡിഗ്രി നമുക്ക് അറിയാലോ ഓൾറെഡി ഹാർഡ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കോഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് ക്ലാസ്സസ് എക്സാംസ് ലെക്ചേഴ്സ് എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി ജർമ്മനിലാണ്. അപ്പൊ എത്ര വർഷം എന്ന് പറഞ്ഞാലും നമ്മള് ഒരു നമ്മളിപ്പോ 12th കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മൾ എന്തോരം ജർമ്മനിൽ ഫ്ലുവൻ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ പഠിക്കുമ്പോൾ എന്നും നമ്മൾ കുറെ പുതിയ വാക്കുകളൊക്കെ പഠിക്കും. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ തുടങ്ങിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് എളുപ്പമാണ്. ഇപ്പൊ കുറച്ചും കൂടി എളുപ്പമാണ്, പക്ഷെ എന്നാലും ഭയങ്കര എളുപ്പം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം പാടുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു മെഡിക്കൽ ടേംസ് എല്ലാം പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടോ? അതെല്ലാം സ്വന്തമായിട്ട് പഠിക്കണോ? അങ്ങനെയൊന്നുമില്ല. കാരണം ഈ സ്റ്റുഡിയൻ കോളേജ് നമ്മൾ 1 ഇയർ അന്ന് ചെയ്തപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മുടെ 12th വരെ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി. അപ്പൊ നമ്മൾ ആ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ, പിന്നെ അന്ന് എനിക്ക് കുറച്ച് ലാറ്റിൻ ഗ്രീക്ക് പിന്നെ മാത്സ് ഇതൊക്കെയാണ് ഞാൻ പഠിച്ച സ്റ്റുഡിയൻ കോളേജിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ ജർമ്മനിൽ പഠിച്ചു. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ ടേംസ് എല്ലാം, അതായത് നമ്മുടെ ബേസിക് സയൻസിലുള്ള ഇതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ മെഡിസിൻ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ജർമ്മൻ എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ഇല്ല ഇവിടെ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് ക്ലാസ്സുകൾ, എക്സാംസ് ഒരുപോലെയാണ്, ഒരു കൺസിഡറേഷൻ അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഇപ്പൊ MBBS നമ്മൾ പഠിക്കാനായിട്ട് ഒരാള് സ്റ്റാർട്ട് ചെയ്യാ വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവര് ഒരുപാട് ഇപ്പൊ പറഞ്ഞ കടമകളെല്ലാം കടക്കണല്ലോ. കാരണം സ്റ്റുഡിയൻ കോളേജ് ചെയ്യണം, 1 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സാം കഴിഞ്ഞാലാണ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് പോസിബിൾ ആണോ എന്ന് അറിയുള്ളൂ. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമുക്ക് അപ്പൊ MBBS കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് സ്റ്റേജ് എത്തിയാലും ഇപ്പൊ ലാസ്റ്റത്തെ എക്സാം കൂടെ കഴിഞ്ഞാലാണോ നമുക്കിപ്പോ MBBS ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ? നമുക്ക് ഇപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിപ്പോ MBBS അഡ്മിഷൻ കിട്ടി, അത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാം ക്ലിയർ ആവാത്തത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞാലാണ് നമ്മളൊരു ഡോക്ടർ ആയെന്ന് നമുക്ക് പറയാൻ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ അതിപ്പോ നമ്മള് ഈ ജർമ്മനിയിലുള്ള ഒരു ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത്, കാരണം ബാക്കി എല്ലായിടത്തും നമ്മള് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജേർണി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലായിടത്തും MBBS പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ജർമ്മനിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ ഫ്രീ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും നമുക്ക് ഒരിക്കലും ഒരു 100% ഇത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ കടമ്പ് കടന്നാലാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ കോഴ്സ്, അതായത് സ്റ്റുഡൻറ് ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പറയുകയാണെങ്കിൽ ജർമ്മൻ പഠിക്കാൻ 1 വർഷത്തോളം ഏകദേശം എടുക്കും, പിന്നെ സ്റ്റുഡിയൻ കോളേജ് പിന്നെ ഒരു 6 വർഷം മെഡിസിൻ, അപ്പൊ ഒരു 8 വർഷത്തോളം ആണ് ശരിക്കും കോഴ്സ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ 8 വർഷത്തിൽ കോഴ്സ് തീരും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ വേറെ ഇവിടെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ 6 വർഷത്തെ കോഴ്സ് 6 വർഷത്തിൽ തീർക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അതിന് ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ എക്സാമും നമുക്ക്, കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാം ക്ലിയർ ആയി ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ക്ലാസ്സുകളിൽ എക്സാം ക്ലിയർ ചെയ്യാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ നമുക്ക് ടൈം വരാം എടുക്കാം, അങ്ങനെ ഓരോ ഇടത്തും നമുക്ക് സമയം ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരാം. അത് ഇവിടുത്തെ ഒരു ഇതാണ്. ഇപ്പൊ ടോട്ടൽ 7 വർഷം വേണ്ടി വന്നു.
ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ എത്താൻ? ആ, ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി, പിന്നെ സ്റ്റുഡന്റ് കോളേജ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആ ഫസ്റ്റ് സ്റ്റേറ്റ് എക്സാം സമയത്ത് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, അത് സെക്കൻഡ് അറ്റംപ്റ്റിലാ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടോ അതവരെ എത്തി. ജർമ്മനിൽ വന്നിട്ട് ബി ടു ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നാട്ടില് പഠിച്ചതും അതുപോലെ ജർമ്മനിത്തെ ഇപ്പൊ ബി ടു ചെയ്തതും, അപ്പം ജർമ്മനിയിൽ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നാറുണ്ടോ എക്സാം ഒക്കെ? ഞാൻ അന്ന് പഠിച്ച സമയത്ത് ഞാൻ ഗയത്തിലാണ് ബി വൺ വരെ പഠിച്ചത്. എനിക്ക് അന്ന് എന്താ പഠിച്ചത്, ജർമ്മനി ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ബി ടുയുടെ ക്ലാസ്സിലാണ് ഇരുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാത്തിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമല്ലോ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ബി ടു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ അത് നല്ല ഒരുവിധ ബുദ്ധിമുട്ടായിരുന്നു തോന്നി. എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു രണ്ടാഴ്ച ഞാൻ ബി വണ്ടെ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ ബി ടു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ട്. പിന്നെ എക്സാം ഞാൻ ടെൽക്ക് എഴുതിയത്. അപ്പൊ ഗോയത്തയുടെ ബി ടുവിനെ കുറിച്ച് എനിക്ക് അധികം അറിയത്തില്ല. ഞാനൊന്ന് ടെൽക്ക് എക്സാം എഴുതിയപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തായിരുന്നു. പക്ഷെ കമ്പയർ ചെയ്യാനായിട്ട്, കാരണം ഗോയത്തയും ടെൽക്കും എക്സാമുകൾ കുറച്ച് വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ലാംഗ്വേജ് വിസയിലല്ലേ ഇപ്പൊ ഫസ്റ്റ് ഇങ്ങോട്ട് ജർമ്മനിലേക്ക് വന്നത്? ആ പറ്റും. കാരണം നമ്മൾ അന്ന് ഞാൻ ആ വന്ന സമയത്ത് എന്ന് വെച്ചാൽ സ്റ്റുഡിയൻ ഫോർബറായിട്ടും വിസ എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഏജൻസി ഇങ്ങനെ വാങ്ങിച്ചു തന്നായിരുന്നു. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞിരുന്നേ, നമ്മൾ ഈ ലാംഗ്വേജ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി, സ്റ്റുഡിയൻ കോളേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെഡിസിന് അഡ്മിഷൻ കിട്ടിയാൽ അത് ചെയ്യാൻ പോസിബിൾ ആണ് എന്ന് എഴുതിയിരുന്ന ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത്. അപ്പൊ അത് വെച്ചിട്ടായിരുന്നു ഞാൻ വന്നിട്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഒരു സ്റ്റുഡിയൻ ഫോർബറായിട്ടും വിസ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വന്നത്. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. യൂണിവേഴ്സിറ്റിയിലോട്ട് ഇനി MBBSന് വേണ്ടി അപ്ലൈ ചെയ്തതൊക്കെ സ്വന്തമായിട്ട് തന്നെയാണോ അപ്ലൈ ചെയ്തത്? സ്വന്തമായിട്ടായിരുന്നു അപ്ലൈ ചെയ്തത്. യൂണിവേഴ്സിറ്റി വഴി തന്നെ അപ്ലൈ ചെയ്തു. മിക്ക ഒരുവിധം കുറെ യൂണിവേഴ്സിറ്റികളെല്ലാം യൂണിവേഴ്സിറ്റി വഴിയായിരുന്നു. പിന്നെ ചിലത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരുടെ ഫോം എല്ലാം ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവരുടെ അടുത്തുള്ള റെസ്പോൺസും എന്തൊക്കെ എങ്ങനെയായിരുന്നു, പിന്നെ ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് ഒക്കെ? ഇവിടെ നിന്ന് വെച്ചാൽ അങ്ങനെ ഇന്റർവ്യൂ ആയിട്ടൊന്നുമില്ല. നമ്മള് ഞാനിപ്പോ അന്ന് ചെയ്തപ്പോ ഞാൻ 2018 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് നമുക്ക് ഇന്റർവ്യൂസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മളെല്ലാം അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ഒന്നെങ്കിൽ റിജക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ അയക്കുമായിരുന്നു. അങ്ങനെ മിക്കവർക്കും റിജക്ട് ഇങ്ങനെ മെയിൽ ആണ് അവർ അയക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അക്സെപ്റ്റഡ് ആണെന്നുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണെന്നുള്ള ഒരു മെയിലാണ് അയച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ വേറെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോ നാട്ടിന്ന് ഇനിയിപ്പോ ഇങ്ങനെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് MBBSന് വരുന്ന ഒരാൾക്ക് ഇപ്പൊ ഇപ്പൊ വന്ന പോലെ ഇപ്പൊ ലാംഗ്വേജ് വിസയിലൊന്നും വരണമെന്നില്ലല്ലോ. അപ്പൊ അവർക്ക് സ്റ്റുഡിയൻ കോളേജിനായിട്ട് വരാവോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇപ്പൊ ബാച്ചിലർ എന്തെങ്കിലും കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ് MBBSന് വേണ്ടിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വരാവല്ലേ? പറയാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ നാട്ടിൽ ബി ടു കഴിഞ്ഞു, കുറെ പേര് ഇപ്പൊ നാട്ടിൽ ബി ടു പഠിക്കുന്നുണ്ടല്ലോ. നമുക്ക് നാട്ടിൽ ബി ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റുഡിയൻ കോളേജിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ സ്റ്റുഡിയൻ കോളേജ് ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന് ഓഫർ ലെറ്റർ വരുവാണെങ്കിൽ നമുക്ക് ആ ലെറ്റർ വെച്ചിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വരാം. പിന്നെ നാട്ടിലിപ്പോ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ജർമ്മൻ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ അപ്ലൈ ചെയ്യാം. അപ്പൊ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഏത് ഇതിൽ വേണേലും ഇങ്ങോട്ട് വരാൻ പറ്റും. ഇപ്പൊ നഴ്സിംഗ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇപ്പൊ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ആണ് വരുന്നത് എന്നൊക്കെ അവര് പറയാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ എങ്ങനെയാ അതിനകത്ത് വരുന്നത്, തിയറി പ്രാക്ടിക്കൽ ഒക്കെ പഠിക്കുന്നത്? ഞങ്ങൾക്ക് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. കാരണം ഇപ്പോ ഇപ്പൊ ക്ലിനിക്കൽ സെക്ഷൻസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉച്ച വരെ നമുക്ക് മെയിൻ ആയിട്ട് തിയറി ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന്റെ കൂടെയുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ, കാരണം ഓരോ സബ്ജക്ട്സ് അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടും ഉണ്ട്. ഹൗസ്ബിൽഡിംഗിന്റെ സ്റ്റുഡൻസ് പഠിക്കുന്നു, നിങ്ങളും തമ്മിൽ എൻ്റെയർലി നല്ല ഡിഫറൻസ് തന്നെയാണോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ? എനിക്ക് തോന്നുന്നു ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മള് ഒരു സെക്ഷൻ, എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ അറിയത്തില്ല, എന്നാലും കേട്ടിട്ടുള്ളത് അവർക്ക് ഒരു സെക്ഷൻ ഇങ്ങനെ പ്രാക്ടിക്കൽ ഇത് പിന്നെ തിയറി ഇതില്ല. ഞങ്ങൾക്ക് രണ്ടും ഒരുമിച്ചാണ്. അതായത് ഒരു ദിവസം തന്നെ നമുക്ക് തിയറി ടൈൽ തിയറിയും ഉണ്ട്, പിന്നെ അതുപോലെ പ്രാക്ടിക്കലും ഉണ്ട്. അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാ ഇപ്പം ഓവർലോബ് വെക്കേഷൻ ഒക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമസ്റ്റർ വെക്കേഷനിൽ, അതായത് ഇപ്പോ നമുക്കിപ്പോ സമ്മർ സെമസ്റ്റർ ഏപ്രിൽ തുടങ്ങി ഒരു ജൂലൈ മിഡ് വരെയാണ്. അപ്പൊ ജൂലൈ മിഡ് ആകുമ്പോൾ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിലാണ് നമുക്ക് ക്ലാസ് തുടങ്ങത്തുള്ളൂ. അപ്പൊ ഒരു 3 വെക്കേഷൻ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ പഠിക്കുമ്പോൾ നമ്മൾ കുറെ കമ്പൽസറി ഇന്റേൺഷിപ്പുകൾ ചെയ്യാനുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഇന്റേൺഷിപ്പുകൾ, അതായത് പ്രാക്ടിക്കും ചെയ്യാനുണ്ട്. ഇപ്പോ അത് ഫസ്റ്റ് 2 ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലേഗർ പ്രാക്ടിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ സെക്ഷൻസ് തേർഡ് ഇയർ തുടങ്ങുമ്പോൾ അതിനെ ഫാമുല 2 എന്ന് പറയും. അപ്പൊ
അപ്പോ ഇതെല്ലാം നമ്മളപ്പോ ഫസ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ നമ്മളൊരു 3 മന്ത്സ് ഫ്ലേഗ് പ്രാക്ടിക്കൽസ് കമ്പൽസറി ആയിട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഈ പിന്നെ ക്ലിനിക്കൽ സെക്ഷൻസിൽ ഈ 3 വർഷത്തിനുള്ളിൽ നമുക്കൊരു 4 മാസം ഫാമിലാറ്റോട് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലാസ് ഉള്ള ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ പ്രോപ്പർ വെക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഈ വെക്കേഷൻ 3 മാസം ഉണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ അതോ വേറെ ഹോസ്പിറ്റലില? നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, ജർമ്മനിയിലോ ജർമ്മനിയുടെ പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് നാട്ടിലൊക്കെ പോയിട്ട് അവിടെ വേണമെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമോ? നാട്ടിൽ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, കാരണം ഞാൻ ഇപ്പോ ഈ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ 1 മാസം ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, നാട്ടിലും ചെയ്യാം, അത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ച് അത് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ വർഷമൊക്കെ MBBS ചെയ്യുമ്പോൾ നാട്ടിൽ പോവാന്നുള്ളത് പോസിബിൾ അല്ല എന്നാണോ പറയുന്നത്? അല്ല, പോസിബിൾ ആണ്, കാരണം ഈ വെക്കേഷൻ ടൈമിൽ പോവാം. ഞാൻ കാരണം മെഡിസിൻ തുടങ്ങിയിട്ടാണെങ്കിലും എല്ലാ വർഷവും നാട്ടിൽ പോവാറുണ്ട്. നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ പിന്നെ ഞാൻ ഇതുവരെ നാട്ടിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്തിട്ടില്ല, അതെല്ലാം ഇവിടെ തന്നെ ചെയ്തത്. പക്ഷെ അത് നമ്മൾ ഈ 3 വർഷം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ ഓരോ വെക്കേഷനും ഓരോ മാസം വെച്ച് ചെയ്താൽ മതിയല്ലോ. പക്ഷെ പിന്നെയും നമുക്ക് 2 മാസം ഉള്ളതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് നാട്ടിൽ പോവാം. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ പോകാനായിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും, നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കുന്നേന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാ ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്, നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സും ക്ലാസ് ടൈമിംഗ് ഒക്കെ? ക്ലാസ് ടൈമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി മിക്ക ദിവസം തന്നെ നമുക്ക് 8 മണിക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ് ഉണ്ട്. അത് 8 മണിക്ക് ക്ലാസ് തുടങ്ങും, ഒരു 12 മണി വരെ, അതായത് പല പല ലെക്ചേഴ്സ് ആയിട്ട് 12 മണി വരെ മിക്കവാറും ലെക്ചേഴ്സ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഒരു മണിക്കൂറോളം ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു മണിയൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ ഡിപ്പെൻസ്, നമുക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ്, പേഷ്യൻസിന്റെ കൂടെയുള്ള ക്ലാസ്സുകളാണ്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു 4 വർഷത്തെ സ്റ്റഡീസ് അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളൊരു ശരിക്കും ഒരു MBBS ഡോക്ടർ ആയിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസോ കിട്ടാനായിട്ട് എന്തെങ്കിലും എക്സാംസോ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒരു എക്സാം മാത്രമേ ഉള്ളൂ? അതായത് ഈ 3 എക്സാമും ക്ലിയർ ആയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസിസ്റ്റന്റ് ആർട്സ് ആണ് ഇവിടെ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അസിസ്റ്റന്റ് ഡോക്ടർ എന്നുള്ളതിന്റെ അടുത്ത് നിന്ന് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡോക്ടർ ആയിട്ട് അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ കിട്ടുമോ? അത് നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ MD-ക്കായിട്ട് ഒരു 2-3 വർഷം അതിനുവേണ്ടി പഠിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഫീൽഡിലാണ് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതിപ്പോ ഓരോ ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ അത് യൂഷ്വലി 4 to 6 ഇയേഴ്സ് ആണ് എടുക്കുന്നത് ഓരോ ഫീൽഡ് അനുസരിച്ച്. നമുക്ക് ഏത് ഫീൽഡിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളത് അവിടെ നമ്മൾ ഇത്രയും വർഷം നമ്മൾ അസിസ്റ്റന്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്, നമ്മൾ ചെയ്തുകൊണ്ട് പിന്നെ അതിന്റെ കൂടെ നമ്മൾ പഠിക്കുവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 വർഷം ജസ്റ്റ് പഠിക്കുക മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ.